അങ്ങനെ പറഞ്ഞാൽ മുജാഹിദാകൂല. പിന്നെ പറഞ്ഞു സ്ഥാപിക്കാൻ എന്താ ആകുള്ളത്? ഇസ്ലാഹി മാസിക. ജബ്ബാർ മൗലവി റഹിമഹുല്ലാ എഴുതാത്തത് എഴുതി എന്ന് അദ്ദേഹത്തിന്റെ പേര് നുണ പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാഹി മാസിക 2007 ഈ ഇസ്ലാഹി ലേഖനം വന്ന അന്ന് മുതൽ കഴിഞ്ഞ 17 കൊല്ലമായി അലി മദനി ഈ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ലേഖനം വായിച്ചിട്ട് ഇതിലില്ലാത്തത് മൂപ്പരാട് പറയാണ്. 17 കൊല്ലമായി നുണ ആവർത്തിക്കുന്നു. ജബ്ബാർ മൗലവി ജീവിച്ചിരിപ്പുള്ള കാലത്ത് ജബ്ബാർ മൗലവിയെ സ്റ്റേജ് തിരുത്തി അന്ന് അനസ് മൗലവി അടക്കമുള്ള ആളുകൾ അലി മദനിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഇക്കഴിഞ്ഞ 2ാം തീയതിയും ഈ പരപ്പനങ്ങാടിയിലും ഈ ഇസ്ലാഹി വെച്ചിട്ടാണ് അലി മദനി വീണ്ടും ആ നുണ ആവർത്തിച്ചത്. കേൾക്കൂ നിങ്ങൾ ആ നുണ. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാടിനീളം പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ, അന്ന് ജബ്ബാർ മൗലവി സ്റ്റേജിലുണ്ട്, ഞാനും ഉണ്ടെന്ന സ്റ്റേജിൽ. അവിടെ വെച്ചിട്ടാണ് അനസ് മൗലവി ജബ്ബാർ മൗലവിയെ സാക്ഷിയാക്കി ഈ ഇസ്ലാഹി മാസിക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്, ഇല്ല തേടാമെന്ന് ഇതിൽ എഴുതിയിട്ടില്ല, തേടാമെന്ന് എഴുതിയിട്ടില്ല. ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥനയാകും, എപ്പോൾ പ്രാർത്ഥന ആവില്ല എന്ന മാനദണ്ഡം പഠിപ്പിക്കുകയാണ്. അല്ല, ജിന്നോട് തേടാമെന്നല്ല. 17 കൊല്ലമായി അലി മദനി ഈ നുണ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ജബ്ബാർ മൗലവി വഫാത്തായി പോയി, അല്ലാഹു റഹ്മത്തും മഗ്ഫിറത്തും നൽകുമാറാവട്ടെ. എന്നിട്ട് പോലും ആ മഹാമനുഷ്യന്റെ പേരിൽ ഈ നുണ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഇവിടെയും അത് പറഞ്ഞു. ഇന്നലെ എന്റെ ക്ലിപ്പ് ഞാൻ എല്ലാം കൂടി കേൾപ്പിക്കുന്നില്ല. ഇന്നലെ മുമ്പ് എന്റെ ക്ലിപ്പ് ശേഷം എന്താ ജബ്ബാർ മൗലവി എഴുതിയത് യാതൊരു തെറ്റുമില്ലാതെ ഫൈസൽ മുസ്ലിയാരി പറഞ്ഞു. ആ അപ്പ കണ്ടോ, അപ്പൊ തേടാന്ന് മൂപ്പിന് സംഭവിച്ചു. ഏയ്, തേടാൻ തിരിണ്ടെന്ന് മൂപ്പിനാണ് വ്യാഖ്യാനിക്കാം. ഇന്നെന്റെ ക്ലിപ്പ് ജബ്ബാർ മൗലവി എഴുതി ശരിയാണ്, ഒരു തെറ്റുമില്ല. അപ്പൊ എന്തായി, ഫൈസൽ മൗലവി സമ്മതിച്ചു തേടാമെന്ന്. കണ്ടോ എത്ര വലിയ നുണയാണ്. 17 കൊല്ലം 2012 വരെ KNM സ്റ്റേജിൽ വെച്ച് അനസ് മൗലവിയും കായക്കുടയും ഞങ്ങളൊക്കെ ഒന്നിച്ചു പറഞ്ഞു. 12 ഓല കൂറുമാറി ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതല്ലേ സത്യം? ഇനിയും ആ നുണ ആവർത്തിക്കണം. ഒരു മരിച്ചുപോയ മനുഷ്യനെ പേരില്ലെങ്കിലും ഈ കളവ് പറയൽ അവസാനിപ്പിച്ചുകൂടെ സഹോദര? ഇതൊക്കെ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ മൂപ്പരെ കാര്യമായി കണ്ടുപിടുത്തുന്നാലോ, ശിർക്കിന് ഫലമില്ലല്ലോ എന്ന പോലെ സിഹറിനും ഫലമില്ല.